ഹായ് ഫ്രണ്ട്സ്, ഫയേഴ്സിൻ്റെ പുതിയ മൊബൈൽ ആപ്പ് റിലീസായിട്ടുണ്ട്. ഇതൊരു ബീറ്റാ വേർഷനിലാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടെസ്റ്റിംഗ് ഫേസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റിലീസായിട്ടില്ല, കുറച്ച് പേർക്ക് ടെസ്റ്റിംഗ് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് അവർക്ക് ടെസ്റ്റിങ്ങിന്. അപ്പോൾ നമുക്കതിൻ്റെ പുതിയ ഫീച്ചേഴ്സ് എന്തെല്ലാമെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാം. എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല, വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് കണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഇതിലൊന്നാമത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, താഴെയുള്ള മെനു നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ടോപ്പിലുള്ള അക്കൗണ്ട് സെറ്റിങ്സിൽ പോയിട്ട് സെറ്റിങ്സ് എടുക്കുക. അതിന് ശേഷം കസ്റ്റമൈസ് മെനു എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ നമുക്ക് ഇപ്പോൾ താഴെയുള്ള മെനു എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് കാണുന്ന രണ്ട് മെനു ആണ് മാറ്റാൻ പറ്റുന്നത്. മാർക്കറ്റ്സും ഓപ്ഷൻ ചെയ്യാൻ ഞാൻ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സെറ്റിങ്സിൽ കസ്റ്റമൈസ് മെനുവിൽ പോയാൽ നമുക്കത് വേണ്ടത് സെലക്ട് ചെയ്യാൻ പറ്റും. മാർക്കറ്റ്സ് തന്നെ നമ്മുടെ വാച്ച് ലിസ്റ്റും കാര്യങ്ങളും ആഡ് ചെയ്യുന്ന ആ ഒരു മെനു. രണ്ടാമത് ഓപ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് സ്ക്രീനേഴ്സ്, ഈ ഒരു ആപ്പിലുള്ളത്. അതും നമുക്ക് ഈ മെനുവിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഒരു ഫീച്ചർ വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഓപ്ഷൻ ചെയ്യാത്തവരാണെങ്കിൽ അവർക്ക് ഓപ്ഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സെറ്റ് ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ മറ്റു കുറച്ച് സെറ്റിങ്സുകൾ കൂടിയുണ്ട്. ഇതിലൊന്ന് ഓർഡർ പ്രിഫറൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് മുമ്പത്തെ ആപ്പിൽ ഉണ്ടായതാണ്. നമുക്ക് ഓർഡർ ഇടുമ്പോൾ ഡീഫോൾട്ടായിട്ട് വരേണ്ട സെറ്റിങ്സ് നമുക്ക് സെറ്റ് ചെയ്തേക്കാൻ പറ്റും. അതേപോലെ എക്സിറ്റിനും സെറ്റ് ചെയ്തേക്കാൻ പറ്റും. ഇത് ഓർഡർ പെട്ടെന്ന് പഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമുക്ക് പിന്നെ നമ്മുടെ വാച്ച് ലിസ്റ്റിൻ്റെ സെക്ഷനിലേക്ക് വന്നാലേ നോർമലായിട്ട് എല്ലാ ആപ്പിലും കാണുന്ന രീതിയിൽ തന്നെയാണുള്ളത്. ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ താഴോട്ടുള്ള, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ അപ്പോഴത്തെ വാല്യൂസ് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കൂടുതൽ വാച്ച് ലിസ്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഡീഫോൾട്ടായിട്ട് കുറേ വാച്ച് ലിസ്റ്റുകൾ കാണാൻ പറ്റും. അതന്നെ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ വാച്ച് ലിസ്റ്റുകൾ വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം കസ്റ്റമൈസ് ചെയ്തിട്ട്. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി പോലെ, അതുകൂടാതെ മറ്റ് പല സെക്ടറുകളുടെയും വാച്ച് ലിസ്റ്റുകൾ ഡീഫോൾട്ടായിട്ട് ഉണ്ട്. അതന്നെ സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റം വാച്ച് ലിസ്റ്റ് വേണമെങ്കിൽ അതും ഒരു പേര് കൊടുത്തിട്ട് സേവ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റം വാച്ച് ലിസ്റ്റും യൂസ് ചെയ്യാൻ പറ്റും. ഇനി വാച്ച് ലിസ്റ്റിലേക്ക് കൂടുതൽ സ്റ്റോക്കുകൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെയുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് വീണ്ടും സ്റ്റോക്കുകൾ ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ എല്ലാത്തിലുള്ളത് തന്നെയാണ്, അത് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ഒന്ന് കാണാൻ പറ്റുന്ന ഒന്ന് റിലേറ്റഡ് ന്യൂസ് എന്നുള്ളൊരു സംഭവമാണ്. അതായത് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ ഉണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടി നമുക്കത് എനേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. ആവശ്യമില്ലെങ്കിൽ അത് ഡിസേബിളും ചെയ്ത് വെക്കാം. ഇപ്പോൾ ന്യൂസുകൾ കാണാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അത് ഡിസേബിൾ ചെയ്തേക്കാം, അല്ലെങ്കിൽ നമുക്ക് ലോഡിങ്ങും കുറച്ചുകൂടി സ്പീഡാകും ഡിസേബിൾ ചെയ്താൽ. അങ്ങനെ കസ്റ്റമൈസേഷൻ്റെ കുറേ ഫീച്ചേഴ്സ് നമുക്കിതിൽ കാണാൻ പറ്റും. അത് തന്നെയാണ് എനിക്ക് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ ആപ്പിൽ. പിന്നെ തൊട്ട് അടുത്ത മെനുവിൽ വരുന്നത് ഓപ്ഷൻ ചെയിനാണ്. ഇത് നോർമൽ തന്നെയാണ്, എല്ലാ ആപ്പുകളിലും കാണുന്ന പോലെയുള്ള ഒരു ഓപ്ഷൻ ചെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓപ്ഷൻ അനാലിസിസിന് ഇത് ഉപയോഗിക്കാം. പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്, നമുക്കൊരു സ്റ്റോക്ക് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസും കൂടാതെ മറ്റു ടെക്നിക്കൽ കാര്യങ്ങളോ എല്ലാം അറിയാൻ പറ്റും. ചാർട്ട് ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ. അതുകൂടാതെ അതിൽ നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് കാണാൻ പറ്റുന്ന ഒന്നാണ് സോർട്ട് അനാലിസിസ് എന്നുള്ള ഓപ്ഷന്. മറ്റ് ബ്രോക്കേഴ്സിൻ്റെ ആപ്പിലൊന്നും അത് കണ്ടിട്ടില്ല. നമുക്ക് ഒരു ആ കമ്പനിനെ പറ്റിയുള്ള ഒരു അനാലിസിസ് അതിൽ നിന്ന് ലഭിക്കും. അത് മറ്റ് ബ്രോക്കേഴ്സിൽ കാണാൻ പറ്റാത്തൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതിന് താഴെയും ന്യൂസ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റിലേറ്റഡ് ന്യൂസ്. ആ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ കാണണമെങ്കിൽ അത് എനേബിൾ ചെയ്ത് വെക്കാൻ പറ്റും അതിൽ. പിന്നെ ഇതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് ഒരു അലേർട്ട് സെറ്റ് ചെയ്തേക്കാൻ പറ്റും. സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ ഇന്ന പ്രൈസിന് മുകളിൽ എത്തുമ്പോൾ നമുക്ക് അലേർട്ട് തരണമെന്നോ, അല്ലെങ്കിൽ ഇന്ന പ്രൈസിന് താഴെ എത്തുമ്പോൾ അലേർട്ട് തരണമെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്തേക്കാൻ പറ്റും. അലേർട്ട് സെറ്റിങ് ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ തന്നെയാണ്. നമുക്ക് ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നൊരു ഫീച്ചറാണ്. അത് നമുക്കിതിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്റ്റോക്ക് ബേസ് ചെയ്തിട്ട്. പിന്നെയുള്ള രണ്ടെണ്ണം പോർട്ട്ഫോളിയോ ഓർഡേഴ്സും അത് എല്ലാത്തിലുള്ളത് തന്നെയാണ്. പിന്നെ ലാസ്റ്റത്തെ പ്രൊഡക്ട്സിൻ്റെ ടാബിലേക്ക് പോയാൽ നമുക്ക് ബാസ്കറ്റ്സ് കാണാൻ പറ്റും. അതിൽ നമുക്ക് ബാസ്ക്കറ്റ് ഓർഡേഴ്സ് സെറ്റ് ചെയ്തേക്കാൻ പറ്റും. നെക്സ്റ്റ് പ്രൈസ് അലേർട്ടിൻ്റെ സെറ്റിങ്സ് ഓപ്ഷൻസ് അതിലുണ്ട്, അവിടെയുണ്ട്. അതുകൂടാതെ അതിൻ്റെ താഴെ കാണുന്ന സ്ക്രീനേഴ്സ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. സാധാരണ മറ്റു ആപ്പുകളിൽ കുറവാണ് അത് കാണാറുള്ളത്, എല്ലാ ബ്രോക്കേഴ്സിൻ്റെ ഇത് കാണാറില്ല. ഓക്കെ, അതിൽ മെയിനായിട്ടുള്ളത് ഇപ്പോൾ കാൻഡിൽ ബേസ് ചെയ്തിട്ടുള്ള സ്ക്രീനേഴ്സാണ്. അതിൽ തന്നെ സ്വിങ്ങിനുള്ള സ്ക്രീനേഴ്സും ഉണ്ട്, ഇൻട്രാഡേക്കുള്ള സ്ക്രീനേഴ്സും ഉണ്ട്. കാൻഡിൽ ബേസ് ചെയ്തിട്ടുള്ള സ്ക്രീനേഴ്സാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. പല കാൻഡിസ്റ്റിക് പാറ്റേൺ ബേസ് ചെയ്തിട്ടുള്ള സ്ക്രീനേഴ്സ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അത് വെച്ചിട്ട് ട്രേഡ് എടുക്കുന്നവർക്ക് അത് യൂസ്ഫുള്ളാണ്. അങ്ങനെ ആ ഒരു ഫീച്ചർ ഒരു യുണീക്കായിട്ട് എനിക്ക് തോന്നി, അപ്പോൾ അതും കൂടി പറയാമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. പിന്നെ അതേ ടാബിൽ കാണാൻ പറ്റുന്ന ഒന്നാണ് സ്കൂൾ ഓഫ് സ്റ്റോക്സ്. സറോദ വാസിറ്റി പോലെ തന്നെ ഇവരുടെ ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്.
അതുകൂടാതെ നോട്ടീസ് ബോർഡ് ഉണ്ട്. കൂടാതെ ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതായത് തേർഡ് പാർട്ടി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ആപ്പിനെ പറ്റി പ്രത്യേകം എടുത്തു പറയണം എന്ന് തോന്നിയ കാര്യങ്ങൾ. നിങ്ങളൊരു ഫയേഴ്സ് അക്കൗണ്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടാവും നിങ്ങളുടെ ഇതിൻ്റെ ബീറ്റാ വേർഷൻ ഉപയോഗിക്കാനുള്ള റിക്വസ്റ്റ് കൊടുക്കാനുള്ളത്, അത് കൊടുത്താൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. ഇനി അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ഫയേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.